ഏവർക്കും നമസ്കാരം. ശ്രീ സായി സച്ചരിതത്തിൻ്റെ 23-ാം അധ്യായമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ: യോഗവും ഉള്ളിയും, ശ്യാമയെ പാമ്പ് കടിച്ചത് സുഖപ്പെടുത്തൽ, കോളറ നിയമലംഘനം, ഗുരുഭക്തിയുടെ ചടങ്ങ്. മുഖപുര: യഥാർത്ഥത്തിൽ മനുഷ്യാത്മാവ് സത്വ, രജ, സ്തമോ ഗുണഗണങ്ങൾക്ക് അതീതമാണെങ്കിലും സ്ഥിതി, ജ്ഞാനം, ആനന്ദം എന്ന അവസ്ഥകൾ മായയാൽ മറന്ന് ഞാനാണ് കർത്താവ്, ഞാനാണ് ഭോക്താവ് എന്ന തെറ്റായ ബോധം വളർത്തി അത്യധികം കഷ്ടതകൾ അനുഭവിക്കുന്നു. മോചനമാർഗം കാണാതെ ഉഴലുന്നു. ഗുരുപാദഭക്തി മാത്രമാണ് മോചനമാർഗം. സായി പ്രഭു ഭക്തന്മാരെ ഉദ്ധരിച്ച് അദ്ദേഹവുമായി താതാത്മ്യം വരുത്തുന്നു. നാം സായിബാബയെ ദൈവ അവതാരമായി കരുതുന്നു. സായിബാബ താൻ ദൈവത്തിൻ്റെ സേവകനാണെന്നേ പറയൂ. അവതാരമാണെങ്കിലും ബാബ ജനങ്ങളെ അവരവർക്കുള്ള ചുമതലകളിൽ ബോധവാന്മാരാക്കി. ഒരാളോടും തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല. സർവചരാചരങ്ങളിലും ദൈവത്തെ കാണുന്ന ബാബ വിനയത്തിൻ്റെ മൂർത്തിമത്ഭാവമായിരുന്നു. ആരെയും അവഗണിക്കുകയോ അപമാനിക്കുകയോ ചെയ്യില്ല. കാരണം അവരിൽ ബാബ നാരായണനെ ദർശിച്ചു. എല്ലായ്പ്പോഴും ഭഗവാനെ സ്മരിച്ച് അള്ളാ മാലിക് എന്ന് പറയും. നമുക്ക് പല യോഗിമാരെപ്പറ്റിയും അവരുടെ ഭക്ഷണത്തെപ്പറ്റിയും ജീവിത രീതിയെപ്പറ്റിയും മറ്റും ഒന്നും അറിയില്ല. അവർ ദൈവാനുഗ്രഹത്താൽ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട് മാനവരാശിക്ക് ഗുണം ചെയ്യുന്നു എന്ന് മാത്രം നമുക്കറിയാം. നമുക്ക് പൂർവജന്മാർജിത സുഹൃതമുണ്ടെങ്കിൽ അല്പം ലീലകളും പ്രവൃത്തികളും ശ്രദ്ധിക്കുവാൻ ആഗ്രഹം ജനിക്കുന്നു. ഇല്ലെങ്കിൽ ആഗ്രഹം തോന്നുകയുമില്ല. നമുക്ക് ഈ അധ്യായത്തിലെ കഥകളിലേക്ക് തിരിയാം. യോഗവും ഉള്ളിയും. ഒരിക്കൽ ഒരു യോഗ സാധകൻ നാനാ സാഹേബ് ചന്ദോർക്കറോടൊപ്പം ഷിർദിയിൽ വന്നു. അയാൾ യോഗശാസ്ത്രം മുഴുവനും പതഞ്ജലിയുടെ യോഗസൂത്രം മുഴുവനും പഠിച്ചിരുന്നുവെങ്കിലും പ്രായോഗിക അനുഭവമില്ലായിരുന്നു. കുറച്ചു നേരത്തേക്ക് പോലും മനസ്സുറപ്പിച്ച് സമാധി പ്രാപിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. അയാൾ സായിബാബയുടെ അനുഗ്രഹം കൊണ്ട് മനസ്സുറപ്പിച്ച് സമാധി ശീലിക്കുവാൻ കഴിയുമെന്ന് ആഗ്രഹിച്ചു. ആ ഉദ്ദേശത്തോടെ മസ്ജിദിൽ പോയപ്പോൾ സായിബാബ റൊട്ടി ഉള്ളി കൂട്ടി തിന്നുന്നതാണ് കണ്ടത്. ഇത് കണ്ട് അയാൾ കരുതി, ഈ പഴയ റൊട്ടി പച്ച ഉള്ളി കൂട്ടി തിന്നുന്ന മനുഷ്യൻ എങ്ങനെ എൻ്റെ പ്രശ്നം പരിഹരിക്കും? സായിബാബ അത് മനസ്സിലാക്കി നാനാ സാഹേബിനോട്, ഓ നാനാ, ഉള്ളി ദഹിക്കാൻ കെൽപ്പുള്ളവനെ തിന്നാൻ പാടുള്ളൂ, മറ്റുള്ളവർ തിന്നരുത് എന്ന് പറഞ്ഞു. ഇത് കേട്ട് വിസ്മിതനായി യോഗി ബാബയുടെ കാൽക്കൽ അർപ്പണ ബുദ്ധിയോടെ നമസ്കരിച്ചു. അയാളുടെ വിഷമങ്ങൾ തുറന്ന് സംസാരിച്ച് ബാബയോട് പരിഹാരമാർഗവും മനസ്സിലാക്കി. അങ്ങനെ സന്തുഷ്ടനായി ബാബയുടെ ഉദിയും അനുഗ്രഹവും വാങ്ങി ഷിർദിയിൽ നിന്ന് പോയി. ശ്യാമയെ പാമ്പ് കടിച്ചത് സുഖപ്പെടുത്തിയത്. ജീവൻ ഒരു തത്തയെപ്പോലെയാണ്. ഒന്ന് ശരീരത്തിലും മറ്റത് കൂട്ടിലും ബന്ധനസ്ഥമാണ്. ഇരുവരും ബന്ധനാവസ്ഥ നല്ലതായി കരുതുന്നു. ഒരു സഹായിയോ ഗുരുവോ വന്ന് മോചിതരാകുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിൻ്റെ സുഖവും ബന്ധനത്തിൻ്റെ ദുരിതവും അവർ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ മിരിക്കാരുടെ കഷ്ടപ്പാടുകൾ തീർത്തതും മറ്റും വായിച്ചുവല്ലോ. അതിലും ഗംഭീരമായ ഒരു സംഭവം വിവരിക്കാം. ഒരിക്കൽ ശ്യാമയെ വിഷപ്പാമ്പ് കടിച്ചു. കൈയിൻ്റെ ചെറുവിരലിലാണ് കടിയേറ്റത്. വിഷം ദേഹത്തിൽ വ്യാപിക്കുവാൻ തുടങ്ങി. ഭയങ്കര വേദന അനുഭവിച്ച ശ്യാമ താൻ ഉടനെ മരിക്കുമെന്ന് ഉറപ്പിച്ചു. അയാളുടെ സുഹൃത്തുക്കൾ അയാളെ വിഷമിറക്കൽ പതിവുള്ള വിഠോബ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുവാൻ നോക്കി. പക്ഷേ ശ്യാമ മസ്ജിദിലേക്ക് ഓടി. അയാളുടെ ഭഗവാന്റെ അടുക്കലേക്ക് ബാബ അലറി, ദുഷ്ടപുരോഹിത, ഇവിടേക്ക് കയറരുത്, കയറിയാൽ നോക്കിക്കോ. എന്നിട്ട് വീണ്ടും അലറി, പോ, കടന്നു പോ, താഴെ ഇറങ്ങ. ബാബയെ കോപിച്ച് ചുവന്ന് കണ്ട് ശ്യാമ അന്തം വിട്ടു, നിരാശനായി. എവിടെ പോകാനാണ് അയാൾ? ജീവിക്കാനുള്ള പ്രതീക്ഷ നശിച്ച് അയാൾ നിശബ്ദനായിരുന്നു. കുറച്ചു കഴിഞ്ഞ് ബാബ ശാന്തനായപ്പോൾ ശ്യാമ അടുത്തു പോയിരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ട, ഒന്നും കരുതേണ്ട. ദയാലുവായ ഫക്കീർ നിന്നെ രക്ഷിക്കും. വീട്ടിൽ പോയി ശാന്തനായിരിക്കൂ, പുറത്തു പോകേണ്ട. എന്നിൽ വിശ്വസിച്ച് നിർഭയനായി പേടികൂടാതെ ഇരുന്നാൽ മതി. അങ്ങനെ അയാളെ വീട്ടിലേക്ക് അയച്ചു. ഉടനെ താത്യാ സാഹിബിനെയും കാക്കാ സാഹിബ് ദീക്ഷിതിനെയും പറഞ്ഞയച്ച് എന്തു വേണമെങ്കിലും കഴിക്കുകയും വീട്ടിൽ നടക്കുകയുമാവാം. പക്ഷേ കിടക്കുകയോ ഉറങ്ങുകയോ ചെയ്യരുത് എന്നറിയിച്ചു. ശ്യാമ അതുപ്രകാരം ചെയ്ത് സുഖപ്പെട്ടു. ബാബയുടെ ആജ്ഞ, പോ, കടന്നുപോ, ഇറങ്ങു താഴെ എന്ന് പുറമേ തോന്നുന്നതുപോലെ ശ്യാമയോട് പറഞ്ഞതല്ല, വിഷത്തിനോടായിരുന്നു.
മറ്റു മന്ത്രവാദികളെപ്പോലെ ബാബയ്ക്ക് പ്രത്യേക മന്ത്രമോ വെള്ളമോ അരിയോ ജപിച്ചു കൊടുക്കലോ ഒന്നും ആവശ്യമില്ല. ബാബയുടെ വാക്പ്രഭാവം കൊണ്ട് മാത്രം ശ്യാമ രക്ഷപ്പെട്ടു. ഈ കഥയും ഇത്തരം മറ്റ് കഥകളും കേൾക്കുന്നവർക്ക് ബാബപാദങ്ങളിൽ ഭക്തി ഉറച്ചു കിട്ടും. മായാസാഗരം കടക്കാനുള്ള ഒരേ ഒരു വഴി ബാബയുടെ പാദങ്ങൾ മനസ്സിൽ ധ്യാനിക്കൽ മാത്രമാണ്. കോളറ. ഒരിക്കൽ ഷിർദിയിൽ കോളറ പടർന്നു പിടിച്ചു. ജനങ്ങൾ പേടിച്ച് ഗ്രാമത്തിന് പുറത്തുള്ളവരുമായി എല്ലാ സമ്പർക്കവും നിർത്തൽ ചെയ്തു. പഞ്ചായത്ത് കൂടി രണ്ട് നിയമങ്ങൾ പാസാക്കി. ഒന്ന്, വിറക് വാങ്ങി ഗ്രാമത്തിൽ കൊണ്ടുവരാൻ പാടില്ല. രണ്ട്, ആടിനെ അറുക്കരുത്. ആരെങ്കിലും ഇത് ലംഘിച്ചാൽ പഞ്ചായത്ത് പിഴ വസൂലാക്കും. ബാബയ്ക്ക് ഇതെല്ലാം അന്ധവിശ്വാസമാണ് എന്നറിയാവുന്നതുകൊണ്ട് അതൊന്നും വിലവച്ചില്ല. അന്നേരം ഒരു വിറക് വണ്ടി ഗ്രാമ അതിർത്തിയിൽ വന്ന് ഉള്ളിൽ വരാൻ അനുവാദം ചോദിച്ചു. വിറകിന് കടുത്ത ക്ഷാമമുണ്ടായിട്ടും നാട്ടുകാർ വണ്ടി വരുവാൻ അനുവദിച്ചില്ല. ബാബയ്ക്കെതിരെ നിൽക്കുവാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. തുനിക്ക് ആവശ്യാർത്ഥം ബാബയ്ക്ക് വിറകു വേണം. അഗ്നിഹോത്രി അഗ്നി കെടാതെ സൂക്ഷിക്കും പോലെ ബാബ തുനി കെടാതെ സൂക്ഷിച്ചിരുന്നു. മസ്ജിദ് എല്ലാവർക്കും സ്വതന്ത്രമായി വന്നു പോകാവുന്ന സ്ഥലമാണ്. അതിന് പൂട്ടും താക്കോലുമില്ല. ചില സാധുക്കൾ വിറകെടുത്തു കൊണ്ടുപോകും. ബാബ അതിനൊന്നും പറയില്ല. എല്ലാവരിലും ഈശ്വരനെ കാണുന്ന ബാബയ്ക്ക് വിരോധമോ നീരസമോ ഇല്ല. നിസ്സംഗനെങ്കിലും മറ്റുള്ളവർക്ക് ആദർശമാകാൻ ഗൃഹസ്ഥനെ പോലെ ബാബ പെരുമാറിയിരുന്നു. ഗുരുഭക്തിയുടെ ചടങ്ങ്. രണ്ടാം കോളറ നിയമങ്ങൾ ബാബ എങ്ങനെ അഭിമുഖീകരിച്ചു എന്ന് നോക്കാം. അത് നിലവിലിരിക്കെ ഒരാൾ ഒരു ആടിനെ മസ്ജിദിൽ കൊണ്ടുവന്നു. അത് വയസ്സായി ക്ഷീണിച്ച് ചാവാറായിരുന്നു. അപ്പോൾ ഫക്കീർ പീർ മുഹമ്മദ് അഥവാ ബെഡേ ബാബയും അവിടെ ഉണ്ടായിരുന്നു. സായിബാബ അദ്ദേഹത്തോട് ആടിനെ ഒരു വെട്ടിനെ അറുത്ത് ബലി കൊടുക്കുവാൻ പറഞ്ഞു. ഈ ബെഡേ ബാബയെപ്പറ്റി ബാബയ്ക്ക് വലിയ അഭിപ്രായമായിരുന്നു. അദ്ദേഹം എപ്പോഴും സായിബാബയുടെ വലതുഭാഗത്തായിരിക്കും. ചിലിം വലിച്ച് ബാബ അദ്ദേഹത്തിനും മറ്റുള്ളവർക്കും കൊടുക്കും. ഉച്ചഭക്ഷണം വിളമ്പിയാൽ ബാബ ബെഡേ ബാബയെ വിളിച്ച് ഇടതുവശത്തിരുത്തി എല്ലാവരും ഭക്ഷണം കഴിക്കും. ബാബ ദക്ഷിണ കിട്ടിയതിൽ നിന്ന് എല്ലാ ദിവസവും അദ്ദേഹത്തിന് 50 രൂപ വീതം കൊടുക്കും. അദ്ദേഹം പോകുമ്പോൾ ബാബ 100 അടിയോളം അനുഗമിക്കും. അത്രയും സ്ഥാനം അദ്ദേഹത്തിന് ബാബയുടെ അടുക്കൽ ഉണ്ടായിരുന്നു. എന്നിട്ടും ബാബ ആടിനെ ഒറ്റവെട്ടിനെ അറുക്കുവാൻ പറഞ്ഞപ്പോൾ എന്തിനാണിതിനെ വെറുതെ കൊല്ലുന്നത് എന്ന് പറഞ്ഞ് വിസമ്മതിച്ചു. അപ്പോൾ ബാബ ശ്യാമയോട് അതിനെ കൊല്ലാൻ പറഞ്ഞു. ശ്യാമ രാധാകൃഷ്ണമായിയുടെ വീട്ടിൽ നിന്ന് കത്തി വാങ്ങി വന്ന് ബാബയുടെ മുന്നിൽ വച്ചു. കത്തി വാങ്ങിയ ഉദ്ദേശം മനസ്സിലാക്കിയപ്പോൾ രാധാകൃഷ്ണമായി അത് തിരികെ ആവശ്യപ്പെട്ടു. അപ്പോൾ ശ്യാമ മറ്റൊരു കത്തിക്ക് പോയി. പക്ഷേ വാടയിൽ കുറച്ച് താമസിച്ചതിനാൽ അല്പം വൈകി. പിന്നെ കാക്കാ സാഹേബ് ദീക്ഷിതിൻ്റെ ഊഴമായി. അയാൾ നല്ല തങ്കം പോലെയുള്ള ആളാണ്, പക്ഷേ പരീക്ഷിക്കണമല്ലോ. അയാളോട് ഒരു കത്തി കൊണ്ടുവന്ന് ആടിനെ വെട്ടാൻ ബാബ പറഞ്ഞു. അയാൾ സത്യവാടയിൽ പോയി കത്തിയുമായി വന്നു. ബാബ പറഞ്ഞാൽ കൊല്ലാൻ തയ്യാറായി നിന്നു. പരിശുദ്ധ ബ്രാഹ്മണനായി ജനിച്ച അയാൾക്ക് വധം എന്തെന്നറിയില്ല. അക്രമം പ്രവർത്തിക്കാൻ തീരെ വിമുഖനെങ്കിലും ബാബ പറഞ്ഞാൽ കൊല്ലാൻ തന്നെ ഉറച്ചു. ഒരു മുഹമ്മദനായ ബദേ ബാബ ചെയ്യാത്ത വധം ഒരു ബ്രാഹ്മണൻ ചെയ്യാൻ ഒരുങ്ങിയത് കണ്ട് എല്ലാവരും അതിശയിച്ചു. അയാൾ മുണ്ട് മടക്കി ചുറ്റി കത്തി ഓങ്ങി ബാബയുടെ ആംഗ്യം പ്രതീക്ഷിച്ചു നിന്നു. ബാബ പറഞ്ഞു, എന്താണ് ആലോചിക്കാൻ? വെട്ട്. വെട്ടാൻ കൈ താഴ്ന്നപ്പോൾ ബാബ പറഞ്ഞു, നിർത്ത്. നീ ഒരു ബ്രാഹ്മണനായിട്ടും ആടിനെ വെട്ടുകയോ? എന്ത് ക്രൂരകൃത്യം! കാക്കാ സാഹേബ് കത്തി താഴെ വെച്ച് ബാബയോട് പറഞ്ഞു, അവിടുത്തെ വാക്കാണ് ഞങ്ങളുടെ നിയമം. മറ്റു നിയമങ്ങൾ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ അവിടുത്തെ എപ്പോഴും സ്മരിച്ച് അവിടുത്തെ രൂപം ധ്യാനിച്ച് രാപ്പകൽ അനുസരിച്ച് കഴിയുന്നവരാണ്. കൊല്ലുന്നത് ശരിയോ തെറ്റോ എന്നറിയില്ല. അത് ആലോചിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. ഗുരുകൽപ്പന ഉടനെ അനുസരിക്കലാണ് ഞങ്ങളുടെ ചുമതലയും ധർമ്മവും. അപ്പോൾ ബാബ പറഞ്ഞു, ബാബ തന്നെ കൊല്ലലും ബലിയും നടത്തിക്കൊള്ളാമെന്ന്. ഒടുവിൽ ആടിനെ ഫക്കീർമാരിയിരിക്കുന്ന താക്കിയയ്ക്കടുത്ത് വെച്ച് ശരിപ്പെടുത്താമെന്ന് തീർച്ചയാക്കി. അങ്ങോട്ട് കൊണ്ടുപോകും വിധം വഴിക്ക് ആട് ചത്തുവീണു. ശിഷ്യന്മാർ 3 തരക്കാരാണ്. ഒന്നാമതായി ഏറ്റവും നല്ല ശിഷ്യന്മാർ, രണ്ടാമത് ഇടത്തരക്കാർ, മൂന്നാമത് സാധാരണ തരം. ഒന്നാമത്തെ തരത്തിൽപ്പെട്ടവർ ഗുരുവിന് വേണ്ടതറിഞ്ഞ് പറയാതെ തന്നെ പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ തരക്കാർ ഗുരുകൽപ്പന അക്ഷരം പ്രതി നിറവേറ്റുന്നവരാകുന്നു. മൂന്നാമത്തെ തരക്കാർ കൽപ്പന നടപ്പാക്കൽ നീട്ടിവെക്കുകയും അതിൽ തെറ്റുപറ്റിക്കുകയും ചെയ്യുന്നവരാകുന്നു. ശിഷ്യർ സ്ഥിരോത്സാഹവും ഉറച്ച വിശ്വാസവുമുള്ളവരാണെങ്കിൽ ലക്ഷ്യത്തിൽ നിന്ന് വളരെ അകലെയൊന്നുമല്ല. പ്രാണായാമവും ഹഠയോഗവും ഒന്നും ആവശ്യമില്ല. മുൻപറഞ്ഞ ഗുണങ്ങളുള്ള ശിഷ്യന് സ്വമേധയാ ഗുരുക്കന്മാർ പ്രത്യക്ഷപ്പെട്ട് അതാത് അവസരം മുന്നോട്ടു പോകുവാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു. അടുത്ത അധ്യായത്തിൽ ബാബയുടെ കളിതമാശകളെപ്പറ്റി രസകരമായ കാര്യങ്ങൾ പറയട്ടെ. ശ്രീ സായിയെ നമിക്കുവിൻ, ലോകശാന്തി ഭവിക്കട്ടെ. ഓം ശ്രീ സായിനാഥായ നമഃ.